നമസ്കാരം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുമായി ഫോണിൽ സംസാരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഖാർഗെയുടെ നീക്കം. ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും മമതയില്ലാതെ ബി ജെ പിയോട് പോരാടുക സാധ്യമല്ല എന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കി. ഖാർഗെ ഇന്ന് അവരുമായി സംസാരിച്ചു. പ്രശ്ന പരിഹാരമുണ്ടാക്കാനുള്ള വഴികൾ തേടുകയാണ്. ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് മമതയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ലക്ഷ്യം, ജയറാം രമേശ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ കുറച്ചു നേരമെങ്കിലും മമത പങ്കെടുത്താൽ അത് വലിയ സന്തോഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മമതയില്ലാത്ത ബംഗാളിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ബി ജെ പിക്കെതിരെ പോരാടാനാവില്ല. പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യയുടെ അവിഭാജ്യവും അനിവാര്യവുമായ ശക്തിയാണിവർ. ഇന്ത്യ ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജെ.ആർ. രമേശ് വ്യക്തമാക്കി. സീറ്റ് ധാരണവുമായി ബന്ധപ്പെട്ട് തൃണമൂലുമായി ചർച്ച തുടരുകയാണെന്നും മമതയുമായി നല്ല ബന്ധമാണെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. ബുധനാഴ്ചയായിരുന്നു ബംഗാളിൽ തങ്ങൾ തനിച്ച് മത്സരിക്കുമെന്ന തീരുമാനം മമത വ്യക്തമാക്കിയത്. ബംഗാളിൽ കോൺഗ്രസിന് മുന്നിൽ തങ്ങൾ ഒരു നിർദ്ദേശം വെച്ചെന്നും അവർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുമാണ് മമത പറഞ്ഞത്. സംസ്ഥാനത്ത് 2 സീറ്റുകൾ കോൺഗ്രസിന് നൽകണമെന്ന് മമതയുടെ നിലപാട്. എന്നാൽ 3 സീറ്റുകളെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല. ബംഗാളിൽ 3 സീറ്റ് നൽകിയാൽ അസാമിലും മേഘാലയയിലും 3 സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന നിർദ്ദേശവും തൃണമൂൽ ഉയർത്തി. ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ളവർ ഉയർത്തിയത്. ഇതാണ് മമതയെ കൂടുതൽ ചൊടിപ്പിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഇന്ന് ബംഗാളിൽ പ്രവേശിച്ചു. അസാമിലെ പര്യടനത്തിന് ശേഷം ആയിരുന്നു അദ്ദേഹം ബംഗാളിൽ പ്രവേശിച്ചത്. പശ്ചിമ ബംഗാളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ ഞെട്ടിച്ചതിന് പിന്നാലെയാണ് മമതയില്ലാത്ത ഒരു പ്രതിപക്ഷ സഖ്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തത്. തൃണമൂൽ കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിൻ്റെ നെടുന്തൂണെന്നും അവർ വിശേഷിപ്പിച്ചു. പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും സമീപഭാവിയിൽ തന്നെ ടി എം സിയുമായുള്ള സീറ്റ് പങ്കിടൽ ചർച്ചകൾ ഫലം കാണുമെന്നും പ്രതീക്ഷിക്കുന്നതായും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കി. ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യുമെന്നും മമതാ ബാനർജി പറഞ്ഞു. ഞങ്ങളും അതിനാഗ്രഹിക്കുന്നു. മമതാജിയും ടി എം സിയും ഇന്ത്യൻ ബ്ലോക്കിൻ്റെ നെടുന്തൂണുകളാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ആത്മബന്ധം തനിക്കുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. അധിർ ചൗധരിയുടെ മമതയ്ക്കെതിരെയുള്ള പരാമർശത്തെ അദ്ദേഹം തള്ളിപ്പറയുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NBC Broadcasting Limited.